കൂട്ടുകാരെയും ഈസി സംസ്കൃത് ലേണിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂട്ടുകാരെ, ഇന്ന് നമുക്ക് സംസ്കൃതം രണ്ടാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചാലോ? സംസ്കൃതം രണ്ടാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ എന്താ പഠിക്കാനുള്ളതെന്ന് കൂട്ടുകാർക്കറിയാമോ? ഇതൊരു കുഞ്ഞു കവിതയാണ്. ആരെക്കുറിച്ചാണ് ഈ കവിത എന്ന് കൂട്ടുകാർക്കറിയാമോ? ചിത്രശലഭങ്ങളെക്കുറിച്ച്. കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ചിത്രശലഭങ്ങളെ കണ്ടിട്ടുണ്ടോ? എല്ലാവർക്കും ചിത്രശലഭങ്ങളെ കാണാൻ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ നമുക്ക് ചിത്രശലഭത്തിൻ്റെ ഈ കുഞ്ഞു കവിതയൊന്ന് കേട്ടു നോക്കിയാലോ. എന്നുള്ള കവിതയാണ് ഇന്ന് നമ്മൾ പഠിക്കുവാനായി പോകുന്നത്. ഏതെങ്കിലും കൂട്ടുകാരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് അടിക്കുകയും കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. വീഡിയോ ലൈക്ക് അടിക്കുമ്പോഴാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ ഇല്ലയോ എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതുകൂടാതെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ അഭിപ്രായങ്ങളും താഴെ കമൻ്റ് ചെയ്യണേ. കൂട്ടുകാരെ, ആരെക്കുറിച്ചുള്ള കവിതയാണെന്നാണ് പറഞ്ഞത്? ചിത്രശലഭങ്ങൾ. ഇന്ന് നമ്മൾ പഠിക്കുവാനായി പോകുന്നത് ചിത്രശലഭങ്ങളെക്കുറിച്ചുള്ള കവിതയാണ്. അപ്പോൾ എല്ലാവരും റെഡി ആയിരിക്കുകയാണല്ലോ. ഈ ചിത്രത്തിൽ കൂട്ടുകാർക്ക് ചിത്രശലഭങ്ങളെ കാണുവാനുണ്ടോ? സംസ്കൃതത്തിൽ ചിത്രശലഭങ്ങൾ എന്നതിന് എന്താണ് പറയുക എന്നറിയാമോ? ചിത്രശലഭങ്ങൾ എന്നതിന് സംസ്കൃതത്തിൽ ചിത്രപതകാഹ എന്നാണ് പറയുക. എന്താ കൂട്ടുകാരെ പറയുക? ചിത്രപതകാഹ, ചിത്രശലഭങ്ങൾ. കൂട്ടുകാരെ, ചിത്രശലഭങ്ങളെക്കുറിച്ചുള്ള ഈ കുഞ്ഞു കവിത നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. എല്ലാ കൂട്ടുകാരും ശ്രദ്ധിച്ചിരിക്കണേ. അപ്പൊ തുടങ്ങുവാണേ. സൂനാ സൂനം ദയമാന സുന്ദരഗാത്ര മിത്രവര സ്പൃശാമി കിം വായുഷ്മാകം വർണ്ണമനോഹര പക്ഷയുഗം. കുഞ്ഞു കൂട്ടുകാർക്ക് ഈ വരികളെല്ലാം ചൊല്ലാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഓരോ വരികൾ പറഞ്ഞ് പറഞ്ഞ് പഠിക്കാം. ആ കൂട്ടുകാരും ഒരുമിച്ച് പറയണേ. സൂനാത് സൂനം ദയമാനാഹ സുന്ദരഗാത്ര മിത്രവരാഹ സ്പൃശാമി കിം വാ യുഷ്മാകം വർണ്ണമനോഹര പക്ഷയുഗം. കൂട്ടുകാരെ, ഈ കവിത നമുക്ക് ചൊല്ലി ചൊല്ലി പഠിച്ചാലോ? എല്ലാ കൂട്ടുകാരും റെഡിയല്ലേ? അപ്പം നമുക്ക് ഒരുമിച്ച് ചൊല്ലി ചൊല്ലി പഠിക്കാം. എല്ലാ കൂട്ടുകാരും ഒരുമിച്ച് പാടണേ. അപ്പം നമുക്ക് തുടങ്ങിയാലോ. സൂനാ സൂനം ദയമാന സുന്ദരഗാത്ര മിത്രവര സ്പൃശാമി കിം വായുഷ്മാകം വർണ്ണമനോഹര പക്ഷയുഗം. സൂനാ സൂനം ദയമാന സുന്ദരഗാത്ര മിത്രവര സ്പൃശാമി കിം വാ യുഷ്മാകം വർണ്ണമനോഹര പക്ഷയുഗം. കൂട്ടുകാരെ, ഒന്നുകൂടി നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. സൂനാ സൂനം ദയമാന സുന്ദരഗാത്ര മിത്രവര സ്പൃശാമി കിം വാ യുഷ്മാകം വർണ്ണമനോഹര പക്ഷയുഗം. ഇപ്പോൾ ഈ കവിത എല്ലാ കൂട്ടുകാർക്കും പഠിഞ്ഞുവല്ലോ. പഠിയാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് കേട്ട് നോക്കിയാൽ പെട്ടെന്ന് തന്നെ പഠിയും. അപ്പോൾ എല്ലാവരും ഈ കുഞ്ഞു കവിത പഠിക്കണേ. കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചിത്രശലഭങ്ങളെക്കുറിച്ചുള്ള കവിത ചൊല്ലുവാനായി പഠിച്ചു.
ഇനി നമുക്ക് നാളത്തെ വീഡിയോയിലൂടെ ഈ കുഞ്ഞു ചിത്രശലഭത്തെ കുറിച്ചുള്ള കവിതയുടെ അർത്ഥം എന്താണെന്ന് പറയാം. എല്ലാവരും കാത്തിരിക്കുമല്ലോ, അല്ലേ?